അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ബദലായി പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിന്റെ പേര് ഉയർത്തിക്കാട്ടാൻ ശ്രമം. മുംബൈയിൽ പവാറിന്റെ 81-ാം പിറന്നാൾ ആഘോഷ വേളയിലാണ് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടത് പവാറാണെന്ന് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം കോൺഗ്രസിനായിരിക്കില്ലെന്ന് വ്യക്തമാക്കിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി മുംബൈയിലെത്തി ശരത് പവാറുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് പവാറിന്റെ പേര് തന്നെ ആ സ്ഥാനത്തേക്ക് ഉയരുന്നത്. അത് ശ്രദ്ധേയമാണ്. ജന്മദിനാഘോഷത്തിൽ പവാറിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കവേ പാർട്ടി വക്താവ് നവാബ് മാലിക്കാണ് ഇക്കാര്യം ചർച്ചാ വിഷയമാക്കിയത്. തുടർന്ന് സംസാരിച്ച നേതാക്കളും അതിനോട് യോജിക്കുകയായിരുന്നു. മമതാ ബാനർജിയും കോൺഗ്രസ് നേതാക്കളും ഭിന്നസ്വരത്തിൽ സംസാരിക്കുന്നത് പല ചോദ്യങ്ങളും ഉയരാൻ കാരണമായിട്ടുണ്ട്. ഭിന്നസ്വരങ്ങൾ ഉയരുമ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരാൾ വരണം. പവാറിന് അതിന് കഴിയും. കശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയായാലും പഞ്ചാബിലെ അകാലിദളായാലും ഡൽഹിയിലെ കേജ്രിവാളായാലും ഇടതു പാർട്ടിയായാലും മഹാരാഷ്ട്രയിലെയും ദക്ഷിണേന്ത്യയിലെയും പാർട്ടികളായാലും പവാർ എന്ന നേതാവിൻ്റെ സ്വരത്തിന് ചെവിയോർക്കുമെന്നാണ് മാലിക് പറഞ്ഞത്. മോദിയെ ആര് എതിരിടുമെന്ന ചോദ്യം കഴിഞ്ഞ 7 വർഷമായി ഉയരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയും കോൺഗ്രസും യോജിച്ച് മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കുമെന്ന് 2 വർഷം മുമ്പ് ആരും കരുതിയിരുന്നില്ല. പവാറിൻ്റെ നേതൃത്വത്തിൽ അത് യാഥാർത്ഥ്യമായെങ്കിൽ 2024-ൽ കേന്ദ്രത്തിലും അത് യാഥാർത്ഥ്യമാവും. ചടങ്ങിൽ സംസാരിച്ച മറ്റ് നേതാക്കളും മാലിക്കിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർക്കാനുള്ള ശേഷി പവാറിനുണ്ട്. പവാറിനെ പ്രധാനമന്ത്രിയാക്കാൻ എൻ സി പി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യാനാണ് പാർട്ടി തീരുമാനം. എന്നാൽ ഇത് പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമല്ലെന്നും രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും പവാർ കുടുംബത്തിലെ ഇളമുറക്കാരൻ രോഹിത് പവാർ ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പവാർ തയ്യാറാവുകയും മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്താൽ ബി ജെ പിക്കുള്ള ബദൽ രൂപപ്പെടുമെന്ന് രോഹിത് അഭിപ്രായപ്പെട്ടു. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്വയം നവീകരിക്കണമെന്ന ആഹ്വാനമാണ് ചടങ്ങിൽ ശരത് പവാർ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ സന്ദേശം.